കോവിഡ് 19-ന്റെ ഭീഷണി പെട്ടെന്ന് ഒഴിഞ്ഞു പോകുമെന്ന് നമുക്ക് കരുതാനാവില്ല. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധത്തിന് ആവശ്യമായ പുതിയ ശീലങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാനാവണം. സ്വാഭാവികമായും അത് കുട്ടികളിൽ തന്നെ ആരംഭിക്കാനുമാവണം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ബാർബർ ഷാപ്പിൻ്റെ ഉപയോഗം, അതിൽ ഒരേ ഉപകരണങ്ങൾ വ്യത്യസ്ത ആളുകൾക്ക് ഉപയോഗിക്കും. ടവല് ചിലപ്പോൾ ഒന്നിലധികം ആളുകൾക്ക് ഉപയോഗിച്ചു എന്ന് തരും. ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായ ശീലങ്ങൾ ഉപേക്ഷിച്ച് ആരോഗ്യകരമായ ശീലത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. ഒട്ടേറെ പുതിയ ശീലങ്ങൾ നാം പല രംഗങ്ങളിലും ആർജിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളെയും ഇതിന് പ്രയോജനപ്പെടുത്തുന്നു. പ്ലാസ്മ തെറാപ്പിയുടെ ട്രയൽ തുടങ്ങുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ICMR-ന്റെയും ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെയും അനുമതിക്ക് കാത്തിരിക്കുകയാണ്. രോഗവിമുക്തി നേടിയവരുടെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്മയിൽ വൈറസിനെതിരെയുള്ള പ്രതിപദാർത്ഥങ്ങൾ, ആൻറ്റിബോഡി ഉണ്ടാകും. ഇത് നൽകി ചികിത്സ നടത്തുന്നത് രോഗം സുഖപ്പെടുത്താൻ സഹായകമാകും എന്ന ശാസ്ത്രീയ നിഗമനമാണ് പ്ലാസ്മ തെറാപ്പിയുടെ അടിസ്ഥാനം. സംസ്ഥാനത്തിന് PPE കിറ്റുകളും റാപ്പിഡ് ടെസ്റ്റ് കിറ്റും ആൻറ്റിബോഡിക്ക് ആവശ്യമായത്, അതേപോലെ N95 മാസ്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബൈക്ക് അപകടത്തിൽ വർക്കലയിൽ ഒറ്റൂരിൽ മാതൃകാ കർഷകനും കാർഷിക മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന എസ് ശ്രീകുമാറിന് മസ്തിഷ്ക മരണം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു. ഈ ദുരന്തകാലത്തും മൃതസഞ്ജീവനി വഴി അവയവദാനത്തിന് സന്നദ്ധമായ കുടുംബത്തിൻ്റെ മഹാമനസ്കതയെ അംഗീകരിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിൽ സാരമായൊരു തിരുത്തുണ്ട്. അതിഥി തൊഴിലാളികൾ കേരളത്തിൽ 352,515 പേരാണുള്ളത്. അവർക്കായുള്ള ക്യാമ്പുകൾ 19,902 ക്യാമ്പുകളാണ്. ഒരു സന്തോഷ വാർത്ത ഇതിനടക്കുള്ളത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിക്ക് ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിൽ അംഗത്വം ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ലൈഫ് സയൻസ് പാർക്കിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ലോക വൈറോളജി നെറ്റ്വർക്കിൽ അംഗത്വം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനമാണ്. ഇതുവഴി ലോക നെറ്റ്വർക്കിൻ്റെ 29 രാജ്യങ്ങളിലെ 45 കേന്ദ്രങ്ങളിലുള്ള ഗവേഷകരുമായി രോഗനിർണയം, ഗവേഷണം തുടങ്ങിയ കാര്യങ്ങളിൽ ആശയവിനിമയം നടത്താൻ കേരളത്തിന്
അവസരം ലഭിക്കും. നേരിട്ട് അഭിനന്ദനം അറിയിച്ച ഒരു ഡോക്ടറെ, ഒരു സംഘത്തിൻ്റെ അഭിമാനകരമായ വിജയത്തെ നിങ്ങളിലൂടെ ഒന്നുകൂടി അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയശാസ്ത്രക്രിയ വിജയപ്രദമായി നടത്തിയ ഡോക്ടർ ജയകുമാറിനും സംഘത്തിനുമുള്ള അഭിനന്ദനമാണ്. ഇവിടെ CMDRFലേക്ക് വലിയ തോതിലുള്ള സഹായം വരുന്നുണ്ട്. അതിനു പുറമെയുള്ള സഹായവും നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് 2000 കോവിഡ് പ്രൊട്ടക്ഷൻ ഷീൽഡുകൾ സഹായമായി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര അഭിനന്ദിച്ചു. രാംഗോ സിമെന്റ്സ് ലിമിറ്റഡ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മെഡിക്കൽ ഉപകരണങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ട്. 48,31,681 രൂപയുടെ ഉപകരണങ്ങളാണ് രാംഗോ സിമെന്റ്സ് സംസ്ഥാനത്തിന് കൈമാറിയത്. കോവിഡ് ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കായി 500 PPE കിറ്റുകൾ കൈമാറുമെന്ന് മാധ്യമം ദിനപത്രം CEO PM സാലിഹ്, എഡിറ്റർ ഒ അബ്ദുറഹിമാൻ എന്നിവർ അറിയിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിന് സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും സ്ഥാപനത്തിൻ്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിൽ റിലയൻസ് ഇൻഡസ്ട്രീസും ഫൗണ്ടേഷനും 5 കോടി രൂപ സംഭാവനയായി നൽകിയിട്ടുണ്ട്. മുകേഷ് അംബാനിയും ഭാര്യ നീത അംബാനിയും ചേർന്നാണ് തുക കൈമാറിയത്. കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തിനൊപ്പമുണ്ടെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ 112,79,00,000 രൂപ, സഹകരണ വകുപ്പ് മുഖാന്തരം 94,71,00,000 രൂപ, നേരിട്ട് 18,08,00,000 രൂപ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 1 കോടി രൂപ. പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്ക് 87,00,000 രൂപ. പ്രവാസി വ്യവസായികൾക്ക് പ്രത്യേക പലിശരഹിത സ്വർണ്ണ വായ്പ അനുവദിക്കുന്നതിന് 100 കോടി രൂപ മാറ്റിവെക്കാനും ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട്. നദ്വത്തുൽ മുജാഹിദീൻ പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി സംഘടനയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ഐസൊലേഷൻ ആവശ്യങ്ങൾക്ക് വിട്ടു നൽകാമെന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം 20,00,000 രൂപ സംഭാവനയും നൽകി. നാടക പ്രവർത്തകരുടെ സംഘടന നാടക് 3,50,000 രൂപ. നാടകപ്രവർത്തകർ തന്നെ ഇപ്പോൾ വിഷമത്തിലാണ്, അതിനടക്കാണ് അവർ ഈ സംഭാവന നൽകാൻ തയ്യാറായിട്ടുള്ളത്. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി 5,00,000 രൂപ. KMCC മുൻ പ്രസിഡന്റ് CPA ബാബഹാജി 10,00,000 രൂപ. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ 10,00,000 രൂപ. ഇത്തരത്തിലുള്ള സഹായങ്ങളും ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത്. CM കേരളം നേടിയിട്ടുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ നേടിയിട്ടുള്ള വലിയ മുന്നേറ്റം ഇന്ദ്രജാലമല്ല, ഇത് ഒരുമയുടെയും കൂട്ടായ പരിശ്രമത്തിന്റെയും ഫലമാണെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഈ അടുത്തിടെ ഉണ്ടായ വിവാദങ്ങൾ ആ ശോഭ കെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വൈറസിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ വൈറസിനെ നമുക്ക് എങ്ങനെയെല്ലാം ഒതുക്കാൻ കഴിയുമെന്ന് നോക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലത്. ആ കാര്യത്തിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പൊതുവെ നാടും
രാജ്യവും ലോകവും അംഗീകരിക്കുന്നുണ്ട്. ആ വഴിക്ക് നമുക്ക് പോകാം. തീർച്ചയായും അതിനല്ല എനിക്കിപ്പോ നേരം, മറ്റു കാര്യങ്ങൾക്കാണ്. ഞാൻ അതിലാണ് ഇപ്പൊ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ നമ്മുടെ സ്പ്രിംഗറുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചവരിൽ പ്രധാനി പി ടി തോമസ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഇപ്പോൾ അങ്ങയുടെ കുടുംബാംഗങ്ങളെ കൂടി ഇതിലേക്ക് വലിച്ചടിച്ചുകൊണ്ടുള്ള ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ അങ്ങയുടെ ഒരു മറുപടി എന്താണ്? കാരണം ഇത് നിരന്തരം ഇങ്ങനെ വരികയാണ്, അത് അവർ ഉന്നയിക്കുന്നു, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് പ്രതികരണം? അതിനൊന്നും ഞാനിപ്പോ പ്രതികരിക്കാനില്ല. ഞാൻ നേരത്തെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നോക്കാം, നമ്മുടെ ചരിത്രം തീരുമാനിക്കട്ടെ. ഇപ്പൊ അങ്ങനെ ഒരു നിലപാടെടുക്ക. ഒരു കാലത്ത് തയ്യാറാക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു. ഞാൻ അന്ന് ഈ കസേരയിലല്ല, വേറെ കസേരയിലാണെന്ന് മാത്രം. അന്നൊരു സേവ് എന്ന പേരിൽ തുടങ്ങിയൊരു കാര്യം ഉണ്ടായിരുന്നില്ലേ? ബാക്കി ഞാനിപ്പോ പറയുന്നില്ല. അന്ന് കുറച്ച് ആളുകൾ കൂടി, ആകെ നാലോ അഞ്ചോ പേരാണ്, അവർ കൂടിയായിരുന്നു ഇത് തയ്യാറാക്കിയത്. എന്നിട്ട് അതിന്റെ മേലെ എന്തെല്ലാം വിവാദങ്ങൾ നാട്ടിൽ ഉയർന്നു വന്നിരുന്നു, ഏതെല്ലാം തരത്തിൽ ശ്രദ്ധി കാര്യങ്ങൾ ഉയർത്താൻ വേണ്ടി നോക്കിയിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതിൽപ്പെട്ട ഒരാൾ തന്നെ, ഇപ്പം നിങ്ങൾക്കറിയാലോ ചില ശീലങ്ങൾ, ആ ശീലങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ പറയാണ്, ഏ അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയല്ലേ, ഞങ്ങളൊക്കെ ആയിരുന്നില്ലേ ഉണ്ടാക്കിയത് എന്ന്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ആ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊന്നും ഇതെല്ലാം കണ്ടും അതെല്ലാം പിന്നെ നേരിട്ടും കടന്നാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളീ പുതിയ രീതികൾ കണ്ടിട്ട് അതിന്റെ ഭാഗമായിട്ട് വല്ലാതെ വേവലാതിപ്പെടുന്ന ഒരാളായിട്ട് എന്നെ നിങ്ങൾ കാണണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അതിനല്ല എനിക്കിപ്പോ നേരം. അങ്ങനെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സമയം കളയാനല്ല ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേറെ ജോലിയുണ്ട്, ആ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറയുന്ന ആരോപണങ്ങൾക്ക് വേറൊരു സ്വഭാവമുണ്ട്. ഞാൻ അത് പറഞ്ഞത് അന്ന് ചിലര് കൂടി തയ്യാറാക്കിയ ഒരു നുണക്കഥയായിരുന്നു. ആ നുണക്കഥ പലപ്പോഴും തയ്യാറാക്കിയത് നിങ്ങൾക്കറിയാം. ഞാൻ അന്ന് നിങ്ങൾക്ക് ചിലരെ വിളിച്ചൊരു പേരുണ്ട്, നിങ്ങളത് മറന്നുപോയിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിലരെ പലരുടെയും മനസ്സിലുണ്ടാവും. അതെല്ലാം പഴയ കാലമാണ്, അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം നടന്നിരുന്നു നമുക്കറിയാം. അതിന്റെ ചില അംശങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കും. അതിപ്പോ നിങ്ങൾ മാത്രമായിരിക്കില്ല, മറ്റു ചിലരും കൂടി ഉണ്ടാകും, അത്ര മാത്രമേ അതിനുള്ളൂ. എന്ത് നിജസ്ഥിതി പറയാൻ? നിജസ്ഥിതി പറയാൻ എന്തെങ്കിലും ഉണ്ടാവണ്ടേ? ശുദ്ധമായ നുണ ഒരു കൂട്ടർ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുമ്പോൾ അതിന് ഞാനെന്ത് നിജസ്ഥിതി പറയാനാണ്? ആ തെളിവ് വരട്ടെ, തെളിവ് വരട്ടെ. നിങ്ങൾ എന്തിനാ വേവലാതിപ്പെടുന്നത്? എനിക്കില്ലാത്ത വേവലാതി എന്തിനാണ് നിങ്ങൾക്ക്? എന്താ തെളിവുള്ളത് വെച്ചാൽ കൊണ്ടുവരട്ടെ, ആർക്കാണ് അതിന് തടസ്സം? നിങ്ങൾ പറയൂ, ഉന്നയിച്ചവരോട് പറയൂ. അത് നല്ല കാര്യം, അങ്ങനെ വരി, ആ വഴിക്ക് വാ. ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് സ്വന്തം വാഹനങ്ങളിൽ വരുന്നതിന് തടസ്സം ഉണ്ടാവില്ല. മറ്റു വാഹനങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലോ, ഇപ്പോ അങ്ങനെ വരുന്നതിന് തടസ്സം ഉണ്ടാവില്ല. പ്രശ്നമില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്,
കോറികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇപ്പം തീരുമാനിച്ചിട്ടില്ല. അത് പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പം തീരുമാനിക്കല്ലോ. പിന്നെ വിളവുകൾ ഓരോ ഘട്ടം കഴിയും തോറുമാണല്ലോ വരിക. റെസ്റ്റോറൻറ്റുകൾ ഇപ്പോൾ അങ്ങനെ തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് വീടുകളിലേക്കുള്ള ഭക്ഷണം കൊടുക്കലാണ് ഉദ്ദേശിക്കുന്നത്. അത് അവർക്ക് പിന്നെ എത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം, അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ഒരു സംഘർഷവും ഇല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുവായ മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് കാര്യങ്ങൾ ഇവിടെ നടത്തുകയെന്ന് നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി അനുമതി വാങ്ങിക്കൊണ്ടും നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലതിൽ ചില വ്യത്യാസങ്ങൾ കാണും. ആ വ്യത്യാസങ്ങൾ നമ്മുടെ നാടിന്റെ സാഹചര്യത്തിനനുസരിച്ച് ഇവിടെ നടപ്പാക്കാൻ പറ്റുന്നതാണ് എന്നാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അവരുന്നയിച്ച റെഡ് സോണുകളുടെ എല്ലാമല്ലോ, റെഡ് സോണിൽപ്പെട്ട ജില്ലകളെല്ലാമല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അത് ഇവിടുത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനം. അതൊരു സംഘർഷമോ മറ്റോ തർക്കങ്ങളോ ഉണ്ടാകുന്ന കാര്യമല്ല. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിനത് മനസ്സിലാവും, അതിന്റെ ഭാഗമായിട്ട് അത് അംഗീകരിക്കുകയാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല, സംഘർഷത്തിനൊരു സാധ്യതയില്ല. നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് അത് അവർക്ക് ഞാൻ ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നോക്കിക്കോളി, നിങ്ങൾക്ക് എന്തെല്ലാം കൊണ്ടുവരാനുള്ളത് വെച്ചാൽ ആ വഴിക്ക് നിങ്ങൾ നോക്ക്, ഞാനതിന് തടസ്സമില്ലല്ലോ. അതെല്ലാം നിങ്ങൾ നോക്കണോ? ഞാനതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പലതും എന്റെ നാക്കിൽ കുത്തിക്കേറ്റാൻ നോക്കുകയാണല്ലോ. എന്തിനാണ് അങ്ങനെ ശ്രമിക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ല, ഐടി സെക്രട്ടറി പറഞ്ഞ ഐടി സെക്രട്ടറി ചോദിച്ചോ. ഞാനിപ്പോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങള് നേരായ വഴിക്ക് ചിന്തിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ്. ഞാനിവിടെ 45-50 മിനിറ്റോളം എടുത്ത് കേരളത്തിലെ പൊതുവായ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്കത് വേറെ വഴിക്ക് തിരിച്ചുവിടാനാണ് ശ്രദ്ധ. എനിക്ക്